ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോർഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ സിക്സ് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിൻ്റെ പാർട്ട് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ പാർട്ട് ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ടിഷ്യൂസിനെ കുറിച്ചാണ് ഇതിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സൈലോ ആണ് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇതിന് തൊട്ട് മുൻപായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അതായത് പാർട്ട് ത്രീ വീഡിയോയിൽ നമ്മൾ എന്താണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്ത സെല്ലുകളെയാണ് പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഈ പെർമനന്റ് ടിഷ്യൂസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തിന്റെ ബേസിലായിരുന്നു ഈ പെർമനന്റ് ടിഷ്യൂസിലുള്ള സെൽസ് എല്ലാം തന്നെ സെയിം ടൈപ്പ് ഓഫ് സെൽസ് ആണെങ്കിൽ അത്തരം ടിഷ്യൂസിനെ സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നു ഒരു ടിഷ്യൂവിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ അതിന് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് സിമ്പിൾ ടിഷ്യൂസ് സിമ്പിൾ ടിഷ്യൂസിന് എക്സാമ്പിൾ ആയിട്ടുള്ള പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഇതേ മുകളിൽ കൊടുക്കാം കണ്ടു കണ്ടുനോക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് ടിഷ്യൂസിനെ കുറിച്ചാണ് അപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂവിന്റെ പ്രത്യേകത എന്തായിരിക്കും ഈ കോംപ്ലക്സ് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഡിഫറന്റ് ടൈപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും ദാറ്റ് ഈസ് ദ കോംപ്ലക്സ് ടിഷ്യൂസ് ആർ മേഡ് ഓഫ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് സെൽസ് ആൻഡ് ദീസ് വർക്ക് ടുഗതർ ആസ് എ യൂണിറ്റ് ഇത് ഡിഫറെ ടൈപ്പ് ഓഫ് സെൽസ് വെച്ചായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇതിലെ സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത് പ്ലാന്റ്സിൽ രണ്ട് ടൈപ്പ് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത് സൈലം ആൻഡ് ഫ്ലോയം അപ്പം ഇന്ന് നമ്മൾ ൈലത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ എന്താണ് ശൈലം അല്ലെങ്കിൽ ശൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ഒരു പ്ലാന്റിൽ അതിന് ആവശ്യമായിട്ടുള്ള വാട്ടർ മിനറൽസ് ഇതെല്ലാം കാണുന്നത് എവിടെയാ മണ്ണിലായിരിക്കും അപ്പം ഈ സോയിലിൽ നിന്ന് ഈ വാട്ടർ മിനറൽസ് ഒക്കെ റൂട്ടിലൂടെ വലിച്ചെടുത്ത് അത് പ്ലാന്റിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കുന്നത് അതായത് സ്റ്റെമ്മിലേക്കും പിന്നീട് ലീവ്സിലേക്കും ഒക്കെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സൈലമാണ് സോ ഇങ്ങനെ ഈ വാട്ടർ മിനറൽസ് എല്ലാം തന്നെ സ്റ്റെംസിലൂടെയും റൂട്ട്സിലൂടെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടക്ടിഷ്യൂ എന്നാണ് പറയുന്നത് സോ സൈലം ഫംഗ്ഷൻ ആസ് എ കണ്ടക്ടി ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ് കണ്ടക്ടിഷ്യൂ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് വാട്ടർ ആൻഡ് മിനറൽസിനെ ആണ് കണ്ടക്ട് ചെയ്യുന്നത് ഇത് റൂട്ടിൽ നിന്ന് ഈ വാട്ടർ ആൻഡ് മിനറൽസിനെ ആദ്യം സ്റ്റെമ്മിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് അത് ലീവ്സിലേക്ക് എത്തിക്കുന്നു കൂടാതെ തന്നെ ഒരു പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതും ഈ സൈലം ടിഷ്യൂസ് ആണ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ് ടു ദ പ്ലാന്റ് പാർട്സ് സോ നമ്മൾ ഇതിന്റെ ഫങ്ഷൻ ഡിസ്കസ് ചെയ്തു ദാറ്റ് ഈസ് വാട്ടർ ആൻഡ് മിനറൽ കണ്ടക്ഷൻ ആൻഡ് പ്രൊവൈഡിങ് മെക്കാനിക്കൽ സപ്പോർട്ട് നമുക്കറിയാം ഈ സൈലം എന്ന് പറയുന്നത് കോംപ്ലക്സ് ടിഷ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അതെന്തുകൊണ്ടായിരിക്കും ഒരു സൈലം ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് നാല് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ദേ ആർ ട്രക്കീഡ്സ് വെസൽസ് സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരങ്കൈമ ഇങ്ങനെ നാല് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു സൈലം ടിഷ്യൂ ഫോം ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിന്റെ എല്ലാം തന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് മിനറൽ കണ്ടക്ഷൻ ആണ് റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന വാട്ടറിന് പ്ലാന്റിന്റെ ലീഫുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഓരോരോ എലമെന്റ്സിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഓരോരോ എലമെന്റ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഈ എലമെന്റ്സിലെ വെസൽസ് ട്രക്കീഡ്സ് ആൻഡ് സൈലം ഫൈബേഴ്സ് ഇത് മൂന്നും ഡെഡ് സെൽസ് ആണ് അല്ലെങ്കിൽ ഇത് മെച്ചൂരിറ്റി എത്തുമ്പോൾ ഡെഡ് ആയിട്ടുള്ള സെൽസ് ആയിട്ട് മാറും ഇതിൽ ലിവിങ് സെൽസ് ആയിട്ട് അതിൻ്റെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്നത് സൈലം പാരൻ കൈമ മാത്രമാണ് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസൽസിനെ കുറിച്ചാണ് ഈ വെസൽ എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെൽസ് യൂസ് ചെയ്തിട്ടാണ് ഇതിലുള്ള ഓരോ സെൽസിനെയും പറയുന്ന പേരാണ് വെസൽ മെമ്പേഴ്സ് ഇങ്ങനെ ഒരുപാട് വെസൽ മെമ്പേഴ്സ് ചേർന്നിട്ടാണ് ഈ സിലിണ്ട്രിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ഇത് ട്യൂബ് പോലെ ആയിരിക്കും കാണാൻ എന്ന് പറഞ്ഞു അപ്പം ഇതിനുള്ളിൽ ായിട്ട് നമുക്ക് ലാർജ് സെൻട്രൽ ക്യാവിറ്റി കാണാൻ പറ്റും അതായത് ട്യൂബാണല്ലോ അപ്പോൾ അതിനുള്ളവശം ഹോളോ ആയിട്ടുള്ള ഒരു ക്യാവിറ്റി ആയിരിക്കും ഇതുകൂടാതെ ഈ വെസൽസിന് ഉള്ളിലായിട്ട് ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണാൻ പറ്റും ലിഗ്നിൻ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആണ് അപ്പം ഇങ്ങനെ ഒരു സെല്ലിലേക്ക് ലിഗ്നിൻ ഡെപ്പോസിഷൻ നടക്കുമ്പം ആ സെല്ല് ലിവിങ് കണ്ടീഷനിൽ നിന്ന് ഡെഡ് കണ്ടീഷനിലേക്ക് മാറും അതെന്തുകൊണ്ടായിരിക്കും കാരണം ഒരു സെല്ലിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് വാട്ടർ ഇങ്ങനെ ലിഗ്നിൻ ഡെപ്പോസിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ആ പ്ലാന്റിന് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടമാവുന്നു അതുകൊണ്ടാണ് ഈ സെൽസ് അതിന്റെ മെച്ചൂരിറ്റി എത്തുമ്പം ഡെഡ് സെൽസ് ആയിട്ട് മാറുന്നത് അപ്പം ഡെഡ് സെൽസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പ്രോട്ടോപ്ലാസവും ആബ്സെന്റ് ആയിരിക്കും വെസൽ സെൽസ് ആർ ഓൾസോ ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം ഇങ്ങനെ ഈ ഓരോ വെസൽ സെൽസ് തമ്മിലും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും ഇങ്ങനെ ഇവരെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്നതിനാണ് ഓരോ വെസലിന്റെയും കോമൺ വോളിനിടയിലായിട്ട് ഓരോ പെർഫറേഷൻസ് അതായത് ഓരോ ഹോൾസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സ്ട്രക്ചർ കാണാൻ പറ്റും ഇതിന്റെ കോമൺ വോളും മാത്രമല്ല പൊർഫറേഷൻസ് കാണാൻ പറ്റുക അതുകൂടാതെ തന്നെ ഇതിന്റെ സൈഡ്സിലും അതായത് ഇതിന്റെ വാൾസിന് ചുറ്റുമായിട്ടും നമുക്ക് പോഫറേഷൻസ് അല്ലെങ്കിൽ പിറ്റ്സ് കാണാൻ പറ്റും ഇങ്ങനെ ഈ പെർഫറേഷൻസ് അല്ലെങ്കിൽ ഈ പിറ്റ്സ് എന്തിനായിരിക്കും ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ ഫുഡ് ആൻഡ് മിനറൽസ് റൂട്ടിൽ നിന്ന് പ്ലാന്റ് ലീവ്സിലേക്ക് എത്തിക്കുക അപ്പം ഈ ഹോളോ ട്യൂബിലൂടെ ആയിരിക്കും ഈ ഫുഡ് ആൻഡ് മിനറൽസ് പ്ലാൻ ലീഫിലേക്ക് എത്തുന്നത് ഈ ഹോളോ ട്യൂബ്സിലൂടെ അതായത് ഒരു വെസൽ മെമ്പറിൽ നിന്ന് അടുത്ത വെസൽ മെമ്പറിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇത് സ്റ്റെമ്മിലൂടെ ഓരോ ലീഫിലേക്കും എത്തുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് വെസൽസിനെ കുറിച്ച് പറയാനുള്ളത് ഈസ് വെസൽ എന്ന് പറയുന്നത് ഒരു ലോങ് സിലിണ്ട്രിക്കൽ ട്യൂബായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെൽസ് ചേർന്നിട്ടായിരിക്കും ഇതിലെ ഓരോ സെൽസിനെയും വെസൽ മെമ്പേഴ്സ് എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഓരോ വെസൽ മെമ്പേഴ്സിലും ലിഗ്നിഫൈഡ് വോൾസ് കാണാൻ പറ്റും ഇതുകൂടാതെ ഇതിന് സെൻട്രൽ ക്യാവിറ്റിയും ആണ് ഇതിൽ ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഡെഡ് സെൽസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രോട്ടോപ്ലാസം ആബ്സെന്റ് ആയിരിക്കും ഇങ്ങനെയുള്ള ഓരോ വെസൽ സെൽസ് തമ്മിലും അല്ലെങ്കിൽ വെസൽ മെമ്പേഴ്സ് തമ്മിലും ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ കോമൺ വോളിലെ പെർഫോറേഷൻസ് കാണാൻ പറ്റും ഇത് കൂടാതെ വെസൽസിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ദാറ്റ് ഈസ് ആൻജിയോസ്പേമിൽ മാത്രം കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഈ വെസൽസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അത് നമുക്ക് ജിംനോസ് കാണാൻ പറ്റില്ല സോ ജിംനോസ്പേമിന്റെ വാട്ടർവാസ്കുലാർ സിസ്റ്റത്തില് ഈ വെസൽസ് ആബ്സെന്റ് ആയിരിക്കും സോ നമ്മൾ വെസൽസ് കംപ്ലീറ്റ് ചെയ്തു അടുത്തതായിട്ടുള്ള സൈലം എലമെന്റ് ഏതായിരുന്നു ട്രക്കീഡ്സ് ട്രക്കീഡ്സ് എന്ന് പറയുന്നതും ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ ട്യൂബ് ലൈക്ക് സെൽസ് ആണ് ഇതുകൂടാതെ ഇതും ഡെഡ് സെൽസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ എന്തായിരിക്കും അതിലും ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണാൻ പറ്റും ദാറ്റ് ഈസ് ലിഗ്നിഫൈഡ് വാൾസ് ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകതയാണ് ടാപ്പറിംഗ് എൻഡ് ദാറ്റ് ഈസ് വെസൽസിൽ നിന്ന് ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിന് ടാപ്പറിങ് എൻഡ് ആയിരിക്കും ദാറ്റ് ഈസ് ഒരു കൂർത്തിട്ടുള്ള ഷാർപ്പായിട്ടുള്ള എൻഡ്സ് ആയിരിക്കും ഈ ട്രക്കീഡ്സിൻ്റെ ഇത് കൂടാതെ ഈ സെൽ വാളിന്റെ ഇന്നർ ലെയറിലായിട്ട് തിക്കനിങ് കാണാൻ പറ്റും ഈ തിക്കനിങ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്ലാന്റ് സ്പീഷീസിലായിട്ട് വേരി ചെയ്യും ദാറ്റ് ഈസ് ചിലതിൽ ഒരുപാട് തിക്കൻഡായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് ചിലതിൽ എന്നാൽ ആയിട്ടുള്ള ഇന്നർ വാൾ ആയിരിക്കും കാണാൻ പറ്റുന്നത് ഈ വെസൽസിനെ അപേക്ഷിച്ച് ട്രക്കിഡ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ലിം ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ലൂമൻ അല്ലെങ്കിൽ അതിന് ഉള്ളിലായിട്ട് വരുന്ന കാവിറ്റി എന്ന് പറയുന്നത് ചെറുതായിരിക്കും സോ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ഓർ ട്യൂബ് ലൈറ്റ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും കൂടാതെ തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് വോൾ കാണാൻ പറ്റും ഇതിന് ടാപ്പറിംഗ് എൻഡ് ആയിരിക്കും അതുകൂടാതെ തന്നെ ഇത് ഡെഡ് സെൽസ് ആയിരിക്കും സോ ഡെഡ് ആയതുകൊണ്ട് തന്നെ പ്രോട്ടോപ്ലാസം ആബ്സെന്റ് ആയിരിക്കും ഇതിന്റെ തിക്കനിങ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് പ്ലാന്റ്സിൽ ഡിഫറെന്റ് ആയിരിക്കും ഇത്രയാണ് ട്രക്കീഡ്സ് ആൻഡ് വെസൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ആണ് ഒരു പ്ലാന്റിന്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ആർ ദ മെയിൻ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് എലമെന്റ്സ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ വെസൽസ് എന്ന് പറയുന്നത് ഈ ആൻജിയോസ്പേമിൽ മാത്രമായിരിക്കും കാണപ്പെടുന്നത് സോ ഈ വെസൽസിന്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് ലാർജാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യുന്നതിനും കൂടുതൽ ഹൈറ്റിലേക്ക് ഈ വാട്ടർ ആൻഡ് മിനറൽസ് എത്തിക്കുന്നതിനും ഉള്ള എബിലിറ്റി കൂടുതൽ ഉണ്ടാവുക ഇതിനായിരിക്കും ഫ്ളവറിംഗ് പ്ലാന്റ്സ് അതായത് ആൻജിയോസ്പേമിലായിരിക്കും ജിംനോസ്പേംസിൽ ഈ വെസൽസ് ആബ്സെന്റ് ആണ് അതുകൂടാതെ തന്നെ ജിംനോസ്പേംസിൽ വാട്ടർ ആൻഡ് മിനറൽ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത് ട്രക്കീഡ്സ് ആയിരിക്കും ഈ ട്രക്കീഡ്സിന്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും അപ്പം വെസൽസിനെ പോലെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യുന്നതിന് ഈ ട്രക്കീഡ്സിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വെസൽസ് എന്ന് പറയുന്നത് ആൻജിയോസ്പോംസിൽ മാത്രം കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് വെസൽസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജോസ്പോംസ് സോ നമ്മൾ ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് കംപ്ലീറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈലം ഫൈബേഴ്സ് ആണ് സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഈ വെസൽസ് ആൻഡ് ട്രക്കീഡ്സിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന സെൽസ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലീറൻ കൈമ സെൽസ് കൊണ്ടാണ് ഇത് മെച്ചൂരിറ്റി എത്തുമ്പം അതിൻ്റെ പ്രോട്ടോപ്ലാസം നഷ്ടമാവും ദാറ്റ് ഈസ് ദ ലോസ് ദ പ്രോട്ടോപ്ലാസം അറ്റ് മെച്ചൂരിറ്റി പ്രോട്ടോപ്ലാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഡെഡ് സെൽസ് ആയിരിക്കും സൈലം ഫൈബേഴ്സിനും ഹൈലി തിക്ക് തിക്കൻഡ് ആയിരിക്കും കാണാൻ പറ്റുന്നത് ആൻഡ് ഒബ്ലിറ്ററേറ്റഡ് സെൻട്രൽ ലുമൻ ഇപ്പം ലുമൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ ഒരു ട്യൂബിന്റെ സെൻട്രലിലുള്ള സ്പേസിനെയാണ് ലുമൻ എന്ന് പറയുന്നത് ഒബ്ലിറ്ററേറ്റഡ് മീനിങ് ഒരു പ്ലാന്റിൽ ലിഗ്നിൻ ഡെപ്പോസിഷൻ ഒരുപാട് കൂടി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആ സെൻട്രൽ ലുമൻ കൂടി ഇല്ലാണ്ടാകുന്ന അവസ്ഥയാണ് ഒബ്ലിറ്ററേറ്റഡ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഇതിന് നടുക്ക് ഒരു ഹോളോ ആയിട്ടുള്ള സ്പേസ് കാണാൻ പറ്റില്ല ആ കണ്ടീഷനാണ്

പാരൻകൈമയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് തിൻ ആയിരിക്കും ഇൻ്റർ സെല്ലുലാർ സ്പേസ് കാണാൻ പറ്റും കൂടാതെ അതിൻ്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടായിരിക്കും സോ അതിന് ഗ്രീൻ കളർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് ഫോട്ടോ സെന്തോസിന് ഹെൽപ്പ് ചെയ്യും ഫോട്ടോസെന്തോസിസിലൂടെ എന്താ പ്രിപ്പയർ ചെയ്യുന്നത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെയുള്ള ഈ പ്രിപ്പയർ ചെയ്ത ഫുഡെല്ലാം ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ടാണ് ഇതുകൂടാതെ ടാനിൻസ് എന്ന സബ്സ്റ്റൻസ് ആയിട്ടും പാരൻ കൈമ അതിന്റെ ഫുഡ് സ്റ്റോർ ചെയ്തു വെക്കും ഈ ടാനിൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്ലാന്റ്സിന്റെ ബാർക്കിൽ അതിന്റെ തൊലിയിൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇത് ആ പ്ലാന്റിനെ ഇൻസെക്ട് അറ്റാക്കിൽ നിന്നൊക്കെ ട്രീയുടെ ബാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ാണ് ടാനിൻ ഈ വെസൽസ് ആൻഡ് ട്രക്കീഡ്സ് ഒക്കെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത് അപ്വേർഡ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് മിനറൽസിന്റെ ട്രാൻസ്പോർട്ടിനാണ് എന്നാൽ റേഡിയൽ ആയിട്ടുള്ള വാട്ടർ ആൻഡ് മിനറൽ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത് റേ കൈമാറ്റസ് സെൽസ് ആണ് ദാറ്റ് ഈസ് ദ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ബൈ ദ റേ പാരൻ കൈമാറ്റിസ് സെൽസ് ഇനി നമുക്ക് കുറച്ച് ന്യൂ ടേംസ് പഠിക്കാം അതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൈമറി സൈലം സെക്കൻഡറി സൈലം എന്തൊക്കെയാണെന്നാണ് സോ ഈ പ്രൈമറി സൈലം എന്താ സെക്കൻഡറി സൈലം എന്താന്നൊക്കെ നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് ഡിസ്കസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി പ്രൈമറി സൈലം മീൻസ് ഒരു പ്ലാന്റിന്റെ പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് ഫോം ചെയ്യുന്ന സൈലം ആയിരിക്കും അപ്പോൾ സെക്കൻഡറി സൈലം എന്തായിരിക്കും ഒരു പ്ലാന്റിന്റെ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി സൈലം നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൈമറി ശൈലത്തിനെ കുറിച്ചാണ് പ്രൈമറി സൈലം രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം ഇത് ഒരു പ്ലാന്റിൽ ആദ്യം ഫോം ചെയ്യുന്നത് ഏത് സൈലമാണ് ആണ് എന്നതിന്റെ ബേസിലാണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത് ആയിരിക്കും അതിനുശേഷം ഫോം ചെയ്യുന്നതാണ് മെറ്റാസൈലം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി സൈലം എലമെന്റ് ആർ കോൾഡ് ആൻഡ് ദ ലേറ്റർ ഫോംഡ് പ്രൈമറി സൈലം ഈസ് കോൾഡ് മെറ്റാസൈലം ആദ്യം ഫോം ചെയ്ത സൈലം എലമെന്റ്സിന് പ്രോട്ടോസൈലം എന്ന് പറയുന്നു പിന്നീട് ഫോം ചെയ്തിട്ടുള്ള പ്രൈമറി സൈലത്തിന് മെറ്റാസൈലം എന്ന് പറയുന്നു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പ്രോട്ടോസൈലവും മെറ്റാസൈലവും ഒരു പ്ലാന്റിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ അറേഞ്ച്മെന്റിന്റെ പേരുകളാണ് അപ്പം ഒരു പ്ലാന്റിൽ രണ്ട് കണ്ടീഷനിൽ ഈ പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ആർ എൻഡാർക്ക് കണ്ടീഷൻ ആൻഡ് എക്സാക്ട് കണ്ടീഷൻ ഈ പ്രോട്ടോസൈലം എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ഫോം ചെയ്ത സൈലം എന്ന് പറയുന്നത് ചെറുതായിരിക്കും മെറ്റാസൈലം കുറച്ചുകൂടി വലുതായിരിക്കും സോ ഇങ്ങനെയുള്ള ഈ അറേഞ്ച്മെന്റിനെയാണ് എൻഡാർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് അതായത് ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെന്റർ പോർഷനെയാണ് പിത്ത് എന്ന് പറയുന്നത് ഈ പിത്തിന് അടുത്തായിട്ട് കാണുന്നത് പ്രോട്ടോസൈലവും പെരിഫറി ഇതിന് പുറമെയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെറ്റാസൈലോ ആണെങ്കിൽ ആ കണ്ടീഷനെയാണ് എൻഡാർക്ക് എന്ന് പറയുന്നത് സോ ഇത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിലായിരിക്കും എൻഡാർക്ക് കണ്ടീഷനില് ഈ പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഇനി നമുക്ക് എക്സാർക്ക് കണ്ടീഷൻ എന്താന്ന് നോക്കാം ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എക്സാ കണ്ടീഷൻ അതായത് മെറ്റാസൈലം അവസാനം ഫോം ചെയ്തിട്ടുള്ള സൈലംസ് സെൻട്രലായിരിക്കും കാണാൻ പറ്റുന്നത് ആദ്യം ഫോം ചെയ്തിട്ടുള്ള ഏർലി ഫോംഡ് സൈലം എലമെന്റ്സ് പുറമേ ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് എക്സാ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ എൻ്റെ ആ കണ്ടീഷനാണ് സോ റൂട്ടിൽ കാണാൻ പറ്റുന്നത് എക്സാക്ട് കണ്ടീഷനാണ് ഇപ്പം ഈ ഒരു ചെറിയ പോർഷനിൽ നമ്മൾ ആറ് ടേംസ് ആണ് പഠിച്ചത് ആദ്യം തന്നെ എന്താണ് പ്രൈമറി സൈലം സെക്കൻഡറി സൈലം എന്ന് പഠിച്ചു പ്രൈമറി സൈലം എന്ന് പറയുന്നത് പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് ഫോം ചെയ്യുന്നതായിരിക്കും സെക്കൻഡറി സൈലം സെക്കൻ സെക്കൻഡറി ഗ്രോത്തിന്റെ ഫോം സമയത്ത് ഫോം ചെയ്യുന്നതായിരിക്കും ഈ പ്രൈമറി സൈലത്തിൽ കാണപ്പെടുന്ന ടു ടൈപ്പ് ഓഫ് സൈലോ ആണ് പ്രോട്ടോസൈലം ആൻഡ് മെറ്റസൈലം പ്രോട്ടോസൈലം എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സൈലം ആയിരിക്കും മെറ്റസൈലം എന്ന് പറയുന്നത് ലേറ്റ പിന്നീട് ഫോം ചെയ്യുന്നതായിരിക്കും മെറ്റാസൈലം അതിനുശേഷം നമ്മൾ എക്സാക്ക് ആൻഡ് എൻഡാക്ക് ഈ രണ്ട് കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്തത് അതായത് ഈ പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ അറേഞ്ച്മെന്റിനെയാണ് എക്സാക്ക് ആൻഡ് എൻഡാക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് സോ എൻഡാർക്ക് കണ്ടീഷനിൽ എന്തായിരിക്കും പ്രോട്ടോസൈലം പിത്തിനോട് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ സെന്ററിനോട് ചേർന്നിട്ടായിരിക്കും പ്രോട്ടോസൈലം കാണാൻ പറ്റുന്നത് ഇതിന് പെരിഫറിയൽ ആയിട്ട് ഇതിന് പുറമെ ആയിട്ടായിരിക്കും മെറ്റാസൈലം കാണാൻ പറ്റുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റിന്റെ സ്റ്റെം അടുത്തത് എക്സാ കണ്ടീഷൻ ആണ് എക്സാ കണ്ടീഷൻ മീൻസ് ഒരു പ്ലാൻ റൂട്ടിൽ അതിന്റെ സെന്ററിനോട് ചേർന്നിട്ടായിരിക്കും മെറ്റാസൈലം കാണാൻ പറ്റുന്നത് പെരിഫറിയൽ ആയിട്ടായിരിക്കും പ്രോട്ടോസൈലം കാണാൻ പറ്റുന്നത് അതിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ് റൂട്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോംപ്ലക്സ് ടിഷ്യൂസ് അതിലെ സൈലം എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്താണ് ഫ്ലോയം അതിൻ്റെ പ്രത്യേകതകൾ ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻ സെഷൻ ഓൾ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഇതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ